ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഓങ് സാൻ സൂചിക്കെതിരെയും മ്യാൻമർ പ്രസിഡന്റിനെതിരെയും കേസെടുത്ത് പോലീസ്. അനധികൃതമായി വാക്കിടോക്കി റേഡിയോ ഇറക്കുമതി ചെയ്തതിനും അനുമതിയില്ലാതെ ഉപയോഗിച്ചതിനുമാണ് ഇരുവർക്കെതിരെയും കേസ്. 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഓങ് സാൻ സൂചിക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. സൂചിയുടെ വീട് പരിശോധിച്ചപ്പോഴാണ് വാക്കി ടോക്കി റേഡിയോ കണ്ടെത്തിയതെന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷികളെ ചോദ്യം ചെയ്യുന്നതിനും തെളിവ് ശേഖരിക്കാനും സൂചിയുടെ തടങ്കൽ തുടരണമെന്നും കുറ്റപത്രത്തിലുണ്ട്. സൂചിയോടൊപ്പം അറസ്റ്റിലായ പ്രസിഡന്റ് യുവിൻ മിന്റിനെതിരെ ദുരന്ത നിർവഹണ നിയമപ്രകാരമാണ് കേസ്. കോവിഡ് പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടം പാടില്ലെന്ന നിയമം ലംഘിച്ചെന്നാരോപിച്ചാണ് പ്രസിഡന്റിനെതിരെ കേസെടുത്തത്. സൂചിയെയും പ്രസിഡന്റിനെയും വീട്ടു തടങ്കലിലാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. സൂചി എവിടെയാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ മ്യാൻമാർ തലസ്ഥാനമായ നായ്പിറ്റോയിൽ തന്നെയാണ് തടവിലിട്ടിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഭരണം അട്ടിമറിച്ച് സൂചിയെ തടവിലാക്കിയ സൈന്യത്തിന് അവരെ തടവിൽ പാർപ്പിക്കാനുള്ള ന്യായീകരണമായാണ് പുതിയ കേസിനെ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്ടോക്ക് നിരോധിക്കാനൊരുങ്ങി ഇറ്റലി. ടിക്ടോക്കിലെ ഒരു ചലഞ്ച് ചെയ്ത് 10 വയസ്സുള്ള പെൺകുട്ടി മരണപ്പെട്ട സംഭവത്തെ തുടർന്നാണ് ആപ്പ് നിരോധനത്തിന് ടിക്ടോക്ക് അധികൃതർ തയ്യാറെടുക്കുന്നത്. February 9 മുതൽ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആപ്പ് നിരോധിക്കുമെന്ന് ടിക്ടോക്ക് അറിയിച്ചു. 13 വയസ്സെങ്കിലും പ്രായമുണ്ടെന്ന് തെളിയിക്കുന്നവർക്കേ ഇനി മുതൽ ആപ്പ് ഉപയോഗിക്കാൻ കഴിയൂ. 13 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രത്യേക ബട്ടൺ ആപ്പിലുണ്ടാവും. ലോക്ഡൌണിൽ ഇറ്റലിയിൽ ഏറ്റവും അധികം പ്രശസ്തമായ ആപ്പാണ് ടിക്ടോക്ക്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോൾ സെന്ററുകൾ ഉൾപ്പെടെ മുഴുവൻ കസ്റ്റമർ സർവീസുകളും സൗദിവൽക്കരിച്ചത് ഇന്ത്യൻ പ്രവാസികളെയും ബാധിക്കും. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സൗദി കമ്പനികൾക്ക് വേണ്ടിയുള്ള കോൾ സെന്ററുകളും ഇതോടെ നിർത്തേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് കോൾ സെന്റർ ജോലികളിൽ സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സൗദിയിലെ ഓൺലൈൻ വഴി സേവനം നൽകുന്ന കസ്റ്റമർ സർവീസ് ജോലികളിൽ സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ചത്. 100% ഇനി സ്വദേശികളെ മാത്രമേ നിയമിക്കാവൂ. സൗദിയിലെ കോൾ സെന്ററുകൾ വഴി കസ്റ്റമർ കെയർ ജോലികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന രീതിക്ക് വിലക്കേർപ്പെടുത്തിയതായും മന്ത്രി അഹമ്മദ് ബിൻ സുലൈമാൻ അൽ റാജിഹി അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. അമേരിക്കയിലെ കാലിഫോർണിയയിലെ മഹാത്മാഗാന്ധി പ്രതിമ ആക്രമിച്ച് തകർത്ത സംഭവത്തിൽ അപലപിച്ച വൈറ്റ് ഹൌസ്. ഗാന്ധി സ്മാരകങ്ങൾ തകർക്കുന്നതിൽ ആശങ്കയുണ്ട്, സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സംഭവത്തിൽ അപലപിക്കുന്നുവെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി ജെൻ സക്കി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത്തരം അതിക്രമങ്ങളെ അംഗീകരിക്കില്ല, ഇത് നാടിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി പറഞ്ഞു. January 28 സിറ്റി ഓഫ് ഡെവിസിൽ 2016 ഇന്ത്യൻ സർക്കാർ ഉപകാരമായി നൽകിയ ഗാന്ധി പ്രതിമ അജ്ഞാതനായ ഒരു വ്യക്തി ആക്രമിച്ചു തകർത്തത്. പ്രതിമ അക്രമി മറിച്ചിട്ടുവെന്നും ചില ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ നടക്കുന്ന 2-ാമത്തെ സംഭവമാണ് ഇതെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് യാത്രാ വിലക്ക്. ഇന്ത്യയും UAE ഉൾപ്പെടെ 20 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിലക്ക്. ആരോഗ്യ പ്രവർത്തകർക്കും വിലക്കേർപ്പെടുത്തി. തീരുമാനം കോവിഡ് വ്യാപനം ശക്തമായ സാഹചര്യത്തിലാണ്. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയിൽ രാജ്യത്തെ കോവിഡ് കേസുകളിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കണക്കുകൾ പ്രകാരം 200% വർധനവ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യ, UAE ഉൾപ്പെടെ പട്ടികയിലുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച ഒരാൾക്കും സൗദിയിലേക്ക് പ്രവേശനമുണ്ടാകില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഇന്റർനെറ്റിനും വീഡിയോ ഗെയിമുകൾക്കും അമിതമായി വിദ്യാർത്ഥികൾ അടിമപ്പെടുന്ന പ്രവണത തടയാൻ ലക്ഷ്യം വെച്ച് സ്കൂളുകളിലെ പ്രൈമറി മിഡിൽ ക്ലാസ് റൂമുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് ചൈന നിരോധനം ഏർപ്പെടുത്തി. ചൈനയുടെ വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് നൽകിയത്. പ്രൈമറി മിഡിൽ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി മുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മന്ത്രാലയം പുറത്തുവിട്ട സർക്കുലർ ഉദ്ധരിച്ച് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ ഇനി മുതൽ സ്കൂളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ രക്ഷകർത്താക്കളുടെ അനുമതിയോടെ പ്രത്യേക അപേക്ഷ സമർപ്പിക്കണമെന്നാണ് പുതിയ നിയമം. അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ ഫോൺ സ്കൂൾ അധികൃതരുടെ കൈവശം വെക്കും. രക്ഷാകർത്താക്കളെ ബന്ധപ്പെടാനോ മറ്റ് അത്യാവശ്യങ്ങൾക്കോ ഫോൺ ഉപയോഗിക്കാം. എന്നാൽ ക്ലാസ് റൂമുകളിൽ പൂർണ്ണ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ആഗോളതലത്തിൽ കോവിഡിനെ നിയന്ത്രിക്കാനായതായി ലോകാരോഗ്യ സംഘടന. ലോകാരോഗ്യ സംഘടനാ മേധാവിയാണ് ഇക്കാര്യം അറിയിച്ചത്.
കഴിഞ്ഞ മൂന്നാഴ്ച അടുപ്പിച്ച് ലോകം കൊറോണ വ്യാപനത്തിൽ നിയന്ത്രണം കൈവരിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള കുറവാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ വന്നിരിക്കുന്നത്. ചില രാജ്യങ്ങളിൽ രോഗവ്യാപനം കുറഞ്ഞിട്ടില്ലെങ്കിലും ആഗോളതലത്തിലെ കണക്കുകൾ ആശാവഹമാണെന്നും ടെഡ്രോസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. മ്യാൻമറിൽ സൈന്യം അധികാരം പിടിച്ചെടുത്തതിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. സൈന്യം ഉടൻ നടപടി പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം മ്യാൻമറിന്മേൽ US വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും ബൈഡൻ വ്യക്തമാക്കി. ബർമീസ് സൈന്യം പിടിച്ചെടുത്ത അധികാരം വിട്ടു നൽകാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നായി ഇടപെടണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടു. ബർമയിൽ സൈന്യം അധികാരം പിടിച്ചെടുത്തതും സൂചി ഉൾപ്പെടെയുള്ള നേതാക്കളെ തടവിലാക്കിയതും രാജ്യത്തിന്റെ ജനാധിപത്യത്തിലേക്കുള്ള തിരിച്ചുവരവിനേറ്റ തിരിച്ചടിയാണ്. ഏതാണ്ട് ഒരു പതിറ്റാണ്ടായ ബർമയിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പുകൾ സ്ഥാപിക്കാനും ജനകീയ ഭരണ സംവിധാനം കൊണ്ടുവരാനും സമാധാനപരമായ അധികാര കൈമാറ്റത്തിനുമായി പരിശ്രമിക്കുകയാണ്. അതിലുണ്ടായ മുന്നേറ്റം പ്രശംസനീയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമേരിക്ക മ്യാൻമറിനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിച്ചത് ആ രാജ്യം ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് പോകുന്നു എന്നതുകൊണ്ടാണ്. വീണ്ടും സ്ഥിതി വഷളാവുകയാണെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തേണ്ടി വരുമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. UAE-ൽ ബലാത്സംഗത്തിന് വധശിക്ഷ ലഭിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ. 14 വയസ്സിന് താഴെയുള്ളവരുമായുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കും. ബലപ്രയോഗത്തിലൂടെ പുരുഷനുമായുള്ള ലൈംഗിക ബന്ധത്തിനും വധശിക്ഷ ലഭിക്കും. കുട്ടികളുടെയും അഗതികളുടെയും സംരക്ഷണത്തിന് നിലവിലുള്ള ജുവനൈൽ നിയമങ്ങൾക്ക് പുറമെയാണ് ബലാത്സംഗത്തിന് വധശിക്ഷ ലഭിക്കുമെന്ന ഫെഡറൽ നിയമമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ബലം പ്രയോഗിച്ച സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ബലപ്രയോഗത്തിലൂടെ പുരുഷനുമായ പ്രകൃതിവിരുദ്ധ ബന്ധത്തിൽ ഏർപ്പെടുന്നതും വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. എന്നാൽ 14 വയസ്സിന് താഴെയുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ബലപ്രയോഗം തെളിയിക്കേണ്ടതില്ല. നിഷ്കളങ്കത, മറവി രോഗം എന്നിവ മുതലെടുത്ത് നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങളും വധശിക്ഷ ലഭിക്കാവുന്ന ബലാത്സംഗമായി കണക്കാക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.